Hey guys, welcome back to our channel. அப்ப இங்க எல்லாருக்கும் சுகாமி ஜெயக்குனு. அப்ப நம்ம இங்க வந்திருக்கிறது தமிழ் கண்டபொலி தான ചെറിയ ஒரு என்ன பரியா செலிப்ரேஷன் வீடியோ தான் இருக்கு. காரணம் நம்ம லாஸ்ட் ஆயிட்டு செய்த வீடியோ இதே மாதிரி நம்ம 100K செலிப்ரேஷன் வீடியோ தான். அப்ப அதே மாதிரி இன்னும் என்ன செய்யறது அப்படி சொல்லிட்டு நம்ம பாபுன்ற பொறுத்தியா ஒரு ചെറിയ ஒரு கிஃப்ட் கொடுத்தோம். ചെറിയ ஒரு கிஃப்ட். അപ്പൊ നമ്മളത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പത്ത് നല്ല മഴ പെയ്തുകൊണ്ടിട്ടാണ്. ഞാനില്ലേ രാവിലെ ഒന്നും നമ്മളിപ്പൊ പോകുന്നതന്നെ ഇല്ലല്ലേ. ഞാനിപ്പോ ഉള്ളത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം വെട്ടിന്നാണ് ഉള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യമായിട്ടാണ് വെട്ടിയിട്ട് നല്ലൊരു എന്താ പറയാ അതിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ഭയങ്കര കാമായിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും. എന്താ പറയാ ഇത് വൈകിട്ട് വേറെ വൈബാന്ന് തോന്നിട്ടാണ്. ഇപ്പൊ എന്തായാലും ഞാൻ അവിടെ ഉള്ളത് ഇപ്പോ അപ്പൊ ബാബു വന്നിട്ടില്ല. ബാബു പോവാണ്. അപ്പൊ നല്ല മഴ പെയ്തുകൊണ്ടിട്ടാണ്. അപ്പൊ എന്തായാലും ഞാൻ വീട്ടിൽ നിന്ന് വരുന്നതും അങ്ങനെ മാതിരി ബാബു ഗിഫ്റ്റ് എടുക്കുന്നതും ഒപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് കഴിക്കാം. അങ്ങനെ ഞാൻ രാവിലെ ഒരു 11 മണിക്കാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണത്. അപ്പോൾ നേരെ ബസ്സിലാണ് പൂക്കോട്ടൂരിൽ നിന്ന് കുന്നുമ്മ കണ്ട് ഞാൻ ബസ് കയറിയത്. ഞാൻ ഒറ്റക്ക് എന്നുകൊണ്ടിരുന്നത്. ബാബു എന്തായാലും ബാബുവിനെ അറിയാതെ എനിക്ക് പുറത്തേക്ക് ചാടാൻ പറ്റില്ല. അങ്ങനെ ബാബുവാണ് പൂക്കോട്ടൂരിൽ എനിക്ക് കൊടുന്നാക്കി തന്നത് കേട്ടോ. അവിടെ ഞാൻ ബസ്സിന് പിടിച്ച് നേരെ ഇതാ മലപ്പുറം കുന്നുമ്മയിലുള്ള ഫിറ്റിയിലാണ് കേട്ടോ ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ ബാബുവിന് കൂടുതലും ഡ്രസ്സ് ഇവിടെ നിന്നാണ് എടുക്കൽ. എപ്പോഴാണെങ്കിലും ബാബുവിന് പറ്റിയ ഡ്രസ്സ് ഇവിടെയാണ് ഉണ്ടാവുക. നല്ല കളക്ഷൻസാണ് കേട്ടോ. ബോയ്സിന് പറ്റി ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാതും ഉണ്ട് വെഡിങ്ങിനുള്ളതാണെങ്കിലും കോട്ടും കാര്യങ്ങളും അങ്ങനെ എല്ലാതും ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ടൈം ഷോപ്പിൽ സ്പെൻഡ് ചെയ്തു. അവർ പോയിങ്ങാണ്ട് ഗോഡൗണിന് ഡ്രസ്സ് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ പോയതുകൊണ്ടാണ് കുറച്ച് ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഞാൻ ബാബുവിന് വേണ്ടത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലും കളറ് ബാബുവിൻ്റെ കയ്യിലുണ്ട്. ഞാൻ അങ്ങനെ ബാബുവിന് പറ്റിയ ഒരു കളറ് നോക്കി 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 നിൽക്കുകയാണ്. ഇവിടുത്തെ എന്താണ് കുട്ടികളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മൾ എപ്പോഴും വരുന്നതുകൊണ്ട് തന്നെ നല്ല കമ്പനിയാണ് എല്ലാവരോടും. അപ്പോൾ എന്തായാലും അവരോട് സംസാരിച്ചിങ്ങനെ ഓരോന്ന് പറയുന്ന ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയെന്ന് എല്ലാവരും നമ്മളെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. നമ്മുടെ യൂട്യൂബ് ഫാമിലിയുള്ള ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ഞാൻ അവിടെ നിന്ന് സൈഡിൽ വെച്ചിരുന്നു. അത് പറഞ്ഞാണ്ട് ഒരു ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല. അങ്ങനെ ഏത് ഷർട്ടാവും എടുക്കാമെന്ന് ഒരു ഊഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ബാബുവിന് ഏതൊക്കെ ഷർട്ടാണ് എടുത്തതെന്നൊരു കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഒരു ടീഷർട്ടും കൂടി നോക്കിയിരുന്നു. ഗേൾസിനെ പറയലുണ്ട്. ഞങ്ങള് സാധാരണ ഒരു ഈവനിങ് ആവുമ്പോളാ ഡ്രസ് എടുക്കാൻ സാധാരണ വരിക. ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ വേറൊരാളുണ്ടാവല്. അല്ല കണ്ടിക്കണെന്ന് തോന്നുന്നുണ്ട്. കൂടുതൽ ഡീൽ ചെയ്തിരിക്കണ ഓരോ. ഇപ്പം ഞാൻ ഗിഫ്റ്റ് വാങ്ങുകയാണെങ്കിൽ ബാബുവിന് പെർഫ്യൂം വാങ്ങാൻ ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. കാരണം എനിക്ക് ബാബു പെർഫ്യൂം യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അവന് ഗിഫ്റ്റ് വാങ്ങുമ്പോൾ പെർഫ്യൂം ഉൾപ്പെടുത്താറുണ്ട്. അവിടുത്തെ ഷോപ്പിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു പെർഫ്യൂം അവരെനിക്ക് സ്മെല്ല് ചെയ്യാൻ തന്നിട്ട് ആ സ്മെല്ല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ആ ഒരു സ്പ്രേ വാങ്ങിയിട്ടാ. ഒരു മിനി ബോട്ടിലാണ്. നല്ല അടിപൊളി സ്മെല്ലാണ്. ലോങ് ലാസ്റ്റ് ചെയ്യൂട്ടാ ഗൈസ്. അങ്ങനെ ഇതാ എൻ്റെ മുഞ്ചി അനിയൻ ദിൽസാന. എനിക്ക് ക്ലാസ് ഇല്ല. മനസ്സിലായി. നേരത്തെ വൈകി ചെന്നപ്പോ ഡ്രസ്സ് വാങ്ങല കഴിഞ്ഞതിന് ശേഷം ഞാൻ കോട്ടപ്പടിക്ക പോയിരുന്നു. അപ്പൊ ഷാനുവിനെ കണ്ടു. ഷാനുവിന് ഒരു ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്തു. നേരെ പിന്നെ വീട്ടിൽ പോയിട്ടാ. പിന്നെ ഞാൻ നേരെ ബസ്സിൽ കയറി കണ്ട് ബിഗ് ബീൻ കണ്ട് വന്നത്. ഞാൻ ബിഗ് ബീനിൽ ഫസ്റ്റ് ആയിട്ടാണ് പോണത്. ഞാൻ ചെന്നപ്പോൾ തന്നെ കേക്ക് അതിൻ്റെ ഒരു ഭാഗം കണ്ടു കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ കേക്കിൻ്റെ അഡിക്റ്റ് ആണ് ഗൈസ്. അങ്ങനെ ഞാനിത് ആ ബിഗ് ബീൻ്റെ ഉൾഭാഗത്തേക്ക് കയറാൻ പോവാണ്. അവിടെ ചെന്നപ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. നല്ലൊരു സൈലൻ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു കാമായ സ്ഥലങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇവിടെ എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞാനൊരു ബർത്ത്ഡേ ഒരു റൂം ഉണ്ടായിരുന്നു. അവിടെ പോയിങ്ങാണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഇങ്ങനെ സെറ്റാക്കിങ്ങാണ്ട് ഇതാ ഇങ്ങനെ ഇരിക്കുകയാണ്.
ഇതും ഒരു ചോക്ലേറ്റ് ആണ് നമ്മൾ വരുമ്പോ ചെറിയൊരു ഗിഫ്റ്റ് ആയി ബാബുവിന് കൊടുക്കുന്നത്. അപ്പൊ എന്താ ഗിഫ്റ്റ് എന്നൊക്കെ നമുക്ക് ബാബു വന്നിട്ട് നോക്കണം. അപ്പൊ ഗൈസ് ബാബു വന്നിട്ടുണ്ട്. ഭയങ്കര മഴയായതുകൊണ്ട് തന്നെ ഞാൻ മൈക്ക് എടുക്കാൻ മറന്നുപോയി ഗൈസ്. ബാക്കി ഒക്കെ എടുത്തു, മൈക്ക് മാത്രം എടുത്തില്ല. അപ്പൊ എന്തായാലും ബാബു വന്നിട്ടുണ്ട്, നമുക്ക് ഇത് കൊടുത്തിട്ട് എന്തായാലും ഉള്ളിലേക്ക് കയറ്റട്ടാളെ. അങ്ങനെ ബാബു ഇതാ എത്താനായി എന്ന് പറഞ്ഞപ്പോൾ ഞാനിത് നേരെ ഇറങ്ങിയിരിക്കാം കേട്ടോ. നല്ല മഴയാണ്, പുറത്ത് പെയ്ത് നിൽക്കണം. മൂപ്പരാൾ നേരെ നനഞ്ഞ് കുളിച്ചാണ് കേട്ടോ വന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ഇത് കൊടുത്തപ്പോൾ പറഞ്ഞു എന്നോട് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ആൾ ആളെ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെയൊന്നും പറഞ്ഞു. പിന്നെ ഞങ്ങളിതാ നേരെ ഇങ്ങോട്ട് പോന്നു. നമ്മൾ ഇതാ ചെറുതായിട്ടൊരു ഇതുമായി കേക്കില്ലായിരുന്നു കേട്ടോ, കാരണം കേക്ക് വാങ്ങണ്ടെന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ബാബു വന്നതിന് ശേഷം ബാബുവിനെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കേക്ക് വാങ്ങണ്ടെന്ന് ഓൾറെഡി എന്നോട് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു ഡെസേർട്ട് മാത്രമേ ഇട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരു മെഴുകുത്തീരിൻ്റെ പകരം ഞാൻ ലൈറ്റർ കത്തിച്ചങ്ങാണ്ട് കൊടുത്തപ്പോൾ മൂപ്പരാളാകെ എന്തോ ആയി മാറിയിട്ടോ. പിന്നെ ഊതാൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ബാബുവിന് ഇതൊക്കെ ലൈഫിൽ ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുന്നത്. എനിക്കും അതേമാതിരി തന്നെയാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബാബുവിന് ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാന്നൊക്കെ പറയുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ബാബുവിന് സർപ്രൈസ് കൊടുക്കാൻ. അതേമാതിരി ഓരോന്ന് ഓരോന്ന് ഇതേമാതിരി ഡബിൾ ഇതിലും കൂടുതലായിട്ട് കൊടുക്കാൻ എനിക്ക് പറ്റട്ടെ എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ രണ്ടാളും നല്ലോം ബാബുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്തു. ബാബുവിന് ഞാൻ ഗിഫ്റ്റ് കൊടുത്തിരുന്നത് ഷർട്ടും ബനിയനും പെർഫ്യൂമും ആയിരുന്നു കേട്ടോ. അതും ബാബുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബാബുവിന് ആ അതിൻ്റെ ഷർട്ടിൻ്റെ കളറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളായിരുന്നു. കാരണം ഞാൻ ചെറുതായിട്ട് ബാബുവിന് കൊടുക്കണ ഒരു ട്രീറ്റ് ചെയ്യുന്നു, ഇത് ബർത്ത്ഡേ ട്രീറ്റ് ചെയ്യുന്നു. അതിൽ ബാബുവിന് ഭയങ്കര സന്തോഷമായിട്ട് എനിക്കൊരു ഉമ്മയൊക്കെ തന്നു കേട്ടോ. ഒരാൾ ബാബു ഇങ്ങനെ ഗിഫ്റ്റൊക്കെ ഓരോന്നായിട്ട് എടുത്ത് നോക്കിയിരുന്നു കേട്ടോ. ഞാൻ കൊടുത്ത സ്പ്രേൻ്റെ സ്മെല്ല് ബാബുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു കേട്ടോ. കാരണം ഒരു പ്രത്യേക തരം സ്മെല്ലായിരുന്നു. കാരണം ഞാൻ ഈ കൊടുത്തയിലൊക്കെ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്മെല്ലായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇപ്പോഴും അതിനെക്കുറിച്ച് കാണും ഇങ്ങനെ പാടി നടക്കുകയാണ്. കാരണം എനിക്ക് ആ സ്മെല്ല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു കാണാണ് കേട്ടോ വീട്ടിലേക്ക് പോയത്. ഞങ്ങൾ ഓൾറെഡി സംസാരിക്കണമൊക്കെ നിങ്ങൾക്ക് കേൾക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് ഭയങ്കര മഴ ആയതുകൊണ്ട് തന്നെ ഒരു സൗണ്ട് പോലും കേൾക്കണില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വോയിസ് കൊടുക്കാനെ കാരണം. ഞാൻ മൈക്ക് എടുക്കാനും പറ്റ് വിട്ടുപോയി. ബാബുവിനോട് കൊണ്ടാനും പറയാൻ മറന്നുപോയി ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വോയിസ് ഇടുന്നത്. ഞങ്ങൾ അന്നത്തെ ബാബുവിൻ്റെ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബാബുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മളിതാ ഇവിടുത്തെ പോവാണ്. നമ്മളിപ്പോൾ ഇതാ ബിഗ് ബീനിൽ പുറത്ത് എപ്പോഴും മഴ കേട്ടോ. നമ്മൾ ബിഗ് ബീനിലായിരുന്നു. അപ്പോൾ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞാണ്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങിക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതാ നിൽക്കണം അവിടെ. ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. യാ ഗൈസ് ബർത്ത്ഡേ പോയി അങ്ങനെ മഴക്കോട്ട് വിട്ട് നിൽക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ പോകുന്നത് കണ്ടിട്ടുണ്ടാവില്ല, കാരണം ഭയങ്കര മടിയാണ്. പിന്നെ ക്ലിയർ ഇല്ല, പുറത്ത് എന്തോ അറിയില്ല. അപ്പൊ എന്തായാലും ഗേൾസ് നമ്മളിത് വീട്ടിൽ പോവാണ്. ഞാൻ മഴന്റെ കോട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടാ. മിക്കവാറും എടുക്കുമ്പോൾ ഞാൻ മഴക്ക് നനഞ്ഞ് ഫുള്ളായി കയറാം. അപ്പൊ തിരക്കിട്ട് പോവാട്ടോ. അങ്ങനെ നമ്മളിത് ആ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാൻ കേട്ടോ. നമ്മൾ കുറേ ടൈം ഷോപ്പിൽ സ്പെൻഡ് ചെയ്തിരുന്നു. കാരണം എനിക്ക് വീഡിയോ കുറേയൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ കൂടുതൽ നേരം ബാബുവിനോട് വർത്തമാനം പറഞ്ഞ് ഇരിക്കണോണ്ട് തന്നെ എന്താ പറയുക, വീഡിയോ ശ്രദ്ധിച്ചിട്ട് തന്നെ ഇല്ല. അപ്പോൾ ഇതിത്രയാണ് വീഡിയോ ഉള്ളത്, ബാബുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇതായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാനായി ലൈക്ക് ചെയ്യുക. അതേമാതിരി നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പിന്നെ എന്താ എല്ലാവരും ബാബുവിന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നെക്സ്റ്റ് വീഡിയോ കാണാം. അത്രയേ ഉള്ളൂ, ടാറ്റാ.